ഹണി ചേമ്പറിൽ അട കെട്ടിക്കൊടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ് പലരുടെയും സംശയം. ബ്രൂഡ് ചേമ്പറിൻ്റെ മുകളിൽ തേനീച്ചകൾ ഈ കാണുന്ന രീതിയിൽ മുകളിലേക്ക് അടകൾ കെട്ടിക്കൊണ്ട് വരുവാണെങ്കിലാണ് ഹണി ചേമ്പറിൽ അട കെട്ടിക്കൊടുക്കേണ്ടത്. തേനീച്ചകൾ പണിതുകൊണ്ട് വന്ന അടകൾക്ക് നല്ല വലുപ്പം ഉണ്ടെങ്കിൽ ഈ അടകൾ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ഫ്രെയിമിൽ വെക്കാവുന്നതാണ്. ചെറിയൊരു പുക കൊടുത്ത് തേനീച്ചകളെ ഒഴിവാക്കിയതിനു ശേഷം ആ അടകൾക്ക് ഒരു ഡാമേജും വരാത്ത രീതിയിൽ പതിയെ അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഫ്രെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്ര അടകൾ തന്നെ ഫ്രെയിമിലേക്ക് മാറ്റിയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ പണിഞ്ഞ് വലുതാക്കുന്നതായിട്ട് കാണാറുണ്ട്. ഈ കട്ട് ചെയ്ത അടകളെല്ലാം ഫ്രെയിമിലേക്ക് മാറ്റി തേനീച്ചക്കൂട്ടിലിടുന്ന സമയത്ത് തേനീച്ചകൾ കയറി അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇട്ട് ഉറപ്പിക്കേണ്ടതാണ്. ഫ്രെയിമിലിട്ട് അടകളെല്ലാം എടുത്ത് തേനീച്ചക്കൂട്ടിൽ വെച്ചതിന് ശേഷം അടുത്ത പ്രാവശ്യം തേനീച്ചക്കൂട് പരിശോധിക്കാൻ വരുന്ന സമയത്ത് ഈ ഫ്രെയിമിലിട്ട റബ്ബർ ബാൻഡുകളെല്ലാം കട്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഫ്രെയിമിൽ അടകൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടകളെല്ലാം ആ ഫ്രെയിമിന്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ മുട്ടിയിരിക്കത്തക്ക രീതിയിൽ ചെയ്യുക. ഈ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടിയ ചെറിയ അടകളെല്ലാം രണ്ട് ഫ്രെയിമിൽ വെച്ച് കൊടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം തേനീച്ചക്കൂട് വന്ന് നോക്കുന്ന സമയത്ത് കൂടുതൽ അടകൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്നുള്ള വീഡിയോയിൽ അടുത്ത ഒരു കൂടിനും അടകൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. ഈ തേനീച്ചക്കൂട്ടിൽ ഹണിച്ചേമ്പറിന്റെ മുകളിലെ ഫ്രെയിമുകളിലൊക്കെ കട്ട് ചെയ്യാൻ തക്ക വലുപ്പത്തിൽ അടകൾ പണിതു തുടങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ബ്രൂഡ് ചേമ്പറിൽ ഒരു അട എടുത്ത് കട്ട് ചെയ്താണ് നമ്മൾ ഈ പ്രാവശ്യം ഹണിച്ചേമ്പറിലെ ഫ്രെയിമുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ അടയിലെല്ലാം താഴ്ഭാഗത്ത് കുറെ മുട്ടകളും കുഞ്ഞുങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മുട്ടയും കുഞ്ഞുങ്ങളെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം പമ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹണിച്ചേമ്പറിൽ വെക്കുന്ന അടകളിൽ ഒരു കാരണവശാലും തേനീച്ചകളെ കൊണ്ട് മുട്ടയിടാൻ അനുവദിക്കരുത്. ഈ അട നമ്മൾ മൂന്നായിട്ട് കട്ടിയതിനു ശേഷം മൂന്ന് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വലുപ്പത്തിൽ അടകൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ തേനീച്ചകൾ അത് പെട്ടെന്ന് വലുതാക്കി അതിനകത്ത് തേൻ വെച്ചു തുടങ്ങും. ഫ്രെയിമിൽ ചെറിയൊരു പീസ് അട നിക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ഫ്രെയിം തിരിച്ച് അതേപോലെ തന്നെ ബ്രൂഡ് ചേമ്പറിൽ ഇട്ട് കൊടുക്കുക. അടുത്ത ആഴ്ച വരുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് ഒരു അട എടുക്കാൻ സാധിക്കുന്നതാണ്. താഴ്വശ ഒരു പീസായിട്ടും അതിന്റെ നടുക്ക് വെച്ച് രണ്ടായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മൂന്ന് ഫ്രെയിമുകളിൽ ഇടാം. ഇപ്പോൾ കാണുന്ന രീതിയിൽ ചരിച്ച അടകൾ കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തേനീച്ചകൾ അത് വളർത്തി അതിനകത്ത് തേൻ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ അടകൾക്കെല്ലാം വലിപ്പം കൂടുതലുള്ളതിനാൽ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടാണ് ഉറപ്പിക്കുന്നത്. ഈ അടകൾ കട്ട് ചെയ്ത് ഉറപ്പിക്കുന്ന വീഡിയോയ്ക്ക് കുറേയേറെ ലൈക്കും കമന്റും നമ്മുടെ ചാനൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹണിച്ചേമ്പിൽ ഉറപ്പിക്കുന്ന അടകളെല്ലാം വെളുത്ത പുതിയ അടകളാണെങ്കിൽ കുറച്ചുകൂടി തേൻ ലഭിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. സീസൺ ശക്തമാകുന്നതിനനുസരിച്ച് പുതിയ അടകൾ ഇട്ട് കൊടുക്കുന്നതിന്റെ വലുപ്പവും നമ്മളെല്ലാവരും കൂട്ടാറുണ്ട്. അങ്ങനെ മൂന്ന് ഫ്രെയിമുകളിലും ബ്രൂഡ് ചേമ്പറിൽ നിന്ന് എടുത്ത അട നമ്മൾ കട്ട് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞ് ഇനി അത് തേനീച്ചക്കൂടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുക്കുന്ന അടകളുടെ ഫ്രെയിമിനെല്ലാം ഒരേ ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തേനീച്ചകൾ ആ ഫ്രെയിമിൽ നിന്ന് ഒരു അട കളത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആ അട വളർന്നു വരാനുള്ള സ്പേസ് നമ്മൾ ഇടുന്നുണ്ട്. അടുത്ത പ്രാവശ്യം തേനീച്ചക്കൂട് നോക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് നമുക്ക് അടുത്തൊരു ഫ്രെയിമിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങോട്ട് തേനീച്ചക്കൂടിലെ വർക്ക് എല്ലാം കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സീസൺ സമയത്ത് നല്ല രീതിയിൽ തേൻ ലഭിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.